നമ്മൾ നമ്മുടെ ചാനലിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കുറച്ച് മ്യൂച്വൽ ഫണ്ട്സ് സജസ്റ്റ് ചെയ്യാമോ, അതും കുറഞ്ഞ റിസ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് മ്യൂച്വൽ ഫണ്ട്സ് സജസ്റ്റ് ചെയ്യാമോ എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത്. കുറഞ്ഞ റിസ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന 6 മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞ റിസ്കിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ കാര്യം എടുക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ട മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികളിലായിരിക്കും ഇത്തരം മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഉദാഹരണത്തിന് റിലയൻസ് അടക്കമുള്ള വലിയ ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികളിൽ. ഇങ്ങനെ വലിയ ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത്തരം മ്യൂച്വൽ ഫണ്ടുകൾ, അതായത് ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ റിസ്ക് വളരെ കുറവാണ്. താരതമ്യേന ഒരു ആവറേജ് റിട്ടേൺ ലഭിക്കാനായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയാണ് ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്. ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാർജ് ക്യാപ്പിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയുടെ 80% എങ്കിലും ലാർജ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ശതമാനം മാത്രമേ ചെറിയ ക്യാപിറ്റലുള്ള കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. അതായത് ബ്ലൂ ചിപ്പ് കമ്പനികളിൽ 80% ഇൻവെസ്റ്റ് ചെയ്ത ശേഷം മാത്രം വളരെ ചെറിയ ഒരു എമൗണ്ട് മാത്രമേ റിസ്ക് എടുത്തുകൊണ്ട് ചെറിയ കാറ്റഗറി ഇക്വിറ്റി ഷെയർസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് താരതമ്യേന മോശമില്ലാത്ത രീതിയിലുള്ള ഒരു ഗ്രോത്ത് നേടിയെടുക്കാനായിട്ട് ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടിലൂടെ ലോങ് ടേമിലേക്ക് സാധിക്കും. അപ്പോൾ ഈ കാറ്റഗറിയിൽപ്പെട്ട റിസ്ക് കുറഞ്ഞ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന വിദഗ്ധർ അഭിപ്രായപ്പെടുന്ന 6 മ്യൂച്വൽ ഫണ്ടുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിസ്ക് കുറഞ്ഞ 6 മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു. അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും, കാരണം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉപകാരപ്പെടാൻ സാധ്യതയുള്ള വീഡിയോസാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യാനും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഷെയർ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റും റിസർച്ച് വിംഗ് മേധാവിയുമായിട്ടുള്ള ഡോക്ടർ രവി സിംഗിന്റെ നിർദ്ദേശപ്രകാരം പ്രധാനമായിട്ടും 3 മ്യൂച്വൽ ഫണ്ടുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിലൊന്നാമത്തെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടാണ്. രണ്ടാമത്തേത് SBI ബ്ലൂ ചിപ്പ് ഫണ്ടാണ്. മൂന്നാമത്തേത് കാനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ടാണ്. ഈ 3 ഫണ്ടുകളാണ് ഡോക്ടർ രവി സിംഗിന്റെ അഭിപ്രായത്തിൽ നല്ല റിട്ടേൺ നേടിത്തരാനായിട്ട് സാധ്യതയുള്ള 3 മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് മൈ ഫണ്ട് ബസാറിന്റെ സ്ഥാപകനും CEO വിനീത് ഖണ്ഡാരെ അഭിപ്രായപ്പെടുന്ന 3 മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അതിലൊന്നാമത്തത് നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. ഇതേ മ്യൂച്വൽ ഫണ്ടാണ് നേരത്തെ പറഞ്ഞ വിദഗ്ധനും അഭിപ്രായപ്പെട്ടുള്ളത്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് 2 വിദഗ്ധർ പ്രത്യേകം അഭിപ്രായപ്പെട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ്. പിന്നെ അടുത്തായിട്ടുള്ളത് HDFC ഇൻഡെക്സ് നിഫ്റ്റി ഫണ്ട്, ആദിത്യ ബിർള സൺലൈഫ് ഫ്രണ്ട് ലൈൻ ഇക്വിറ്റി ഫണ്ട് എന്നിവയാണ് ഈ 2 ഫണ്ടുകൾ. നികുതി നിക്ഷേപ വിദഗ്ധൻ ബൽവന്ത് ജെയിൻ അഭിപ്രായപ്പെടുന്നത് ഒരു ഇൻഡെക്സ് ഫണ്ടാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. UTI നിഫ്റ്റി 50 ഫണ്ടിൽ നിക്ഷേപിക്കാനാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഇനി നമുക്ക് നമ്മൾ ഈ പറഞ്ഞ ഈ 6 ഫണ്ടുകളെ കുറിച്ചും വിശദമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. അതിലൊന്നാമത്തേത് നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ് ഫണ്ടാണ്. 2007 August 8 നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ് ഫണ്ടിന്റെ തുടക്കം. ഫണ്ട് ആരംഭിച്ചതിന് ശേഷം ഇതുവരെ 11.76% വാർഷിക വരുമാനം ഫണ്ടിന് നൽകാനായിട്ടുണ്ട്. ഗ്ലാസൻ ആൻഡ് ട്യൂബ്രോ ലിമിറ്റഡ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ITC, ആക്സിസ് ബാങ്ക് എന്നിവയാണ് മുൻനിര നിക്ഷേപം ഉള്ള കമ്പനികൾ. അടുത്തായിട്ട് SBI ബ്ലൂ ചിപ്പ് ഫണ്ടാണ്. 2006 February 14 ആരംഭിച്ച SBI ബ്ലൂ ചിപ്പ് ഫണ്ട് ഇതുവരെ 11.55% വാർഷിക റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഗ്ലാസൻ ആൻഡ് ട്യൂബ്രോ ലിമിറ്റഡ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ITC, ഇൻഫോസിസ്, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഫണ്ടിന്റെ പ്രധാന നിക്ഷേപങ്ങൾ. മൂന്നാമതായിട്ട് നമ്മൾ ഈ കാറ്റഗറിയിൽ പരിശോധിക്കുന്നത് കാനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ടാണ്. 2010 August 20 കാനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ട് ആരംഭിക്കുന്നത്. ഇതുവരെ 12.08% വാർഷിക വരുമാനമാണ് ഫണ്ട് നൽകിയിട്ടുള്ളത്. HDFC ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ICICI ബാങ്ക്, ഇൻഫോസിസ്, SBI, ITC എന്നിവയാണ് കാനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ടിന്റെ പ്രധാന നിക്ഷേപങ്ങൾ. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ആദിത്യ ബിർള സൺലൈഫ് ഫ്രണ്ട് ലൈൻ ഇക്വിറ്റി ഫണ്ടാണ്. ആദിത്യ ബിർള സൺലൈഫ് ഫ്രണ്ട് ലൈൻ ഇക്വിറ്റി ഫണ്ട് 2002 August 12 ആരംഭിച്ചത്. ഇതുവരെ 10.7% വാർഷിക റിട്ടേൺ നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ട്. ICICI ബാങ്ക്, HDFC ബാങ്ക്, ഇൻഫോസിസ്, റിലയൻസ് തുടങ്ങിയവയാണ് നിക്ഷേപമുള്ള പ്രധാന ഓഹരികൾ. അഞ്ചാമതായി നമ്മൾ പരിശോധിക്കുന്നത് UTI നിഫ്റ്റി 50 സ്കീമാണ്. ഇൻഡെക്സ് ഫണ്ടായ UTI നിഫ്റ്റി 50 മ്യൂച്വൽ ഫണ്ട് 2000 March 6 ആരംഭിച്ചതാണ്. ഇതുവരെ 11.4% വാർഷിക റിട്ടേൺ ആണ് നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത്. ICICI ബാങ്ക്, HDFC ബാങ്ക്, ഇൻഫോസിസ്, ITC മുതലായവയാണ് പ്രധാന നിക്ഷേപങ്ങൾ. ഇനി നമ്മൾ പരിശോധിക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് HDFC ഇൻഡെക്സ് നിഫ്റ്റി ഫണ്ടാണ്. പട്ടികയിലുള്ള മറ്റൊരു ഇൻഡെക്സ് ഫണ്ടാണ് HDFC ഇൻഡെക്സ് നിഫ്റ്റി ഫണ്ട്. 2002
ജൂലൈയിൽ ആരംഭിച്ച ഈ ഫണ്ട് ഇതുവരെ 14.53% വാർഷിക റിട്ടേൺ നൽകിയിട്ടുണ്ട്. റിലയൻസ് HDFC ബാങ്ക്, HDFC, ICICI ബാങ്ക് എന്നിവയാണ് ഫണ്ടിന്റെ പ്രധാന നിക്ഷേപങ്ങൾ. അപ്പൊ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട 6 മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ ഏതിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കൂടുതൽ പഠിച്ച ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ പണമാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ അടുത്ത ആഴ്ചകളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.